ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ച് നേരങ്ങളായിട്ട് ഒരുപാട് മെസ്സേജുകൾ, ഒന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കെമിസ്ട്രി 10-ാം ക്ലാസ്സുകാർക്ക് എക്സാമാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പ്രൈവറ്റ് ഗ്രൂപ്പിൽ കുറേ ആയി ക്ലാസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും കൂടി റെഡി ആവുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ വളരെ കൂടുതൽ കുട്ടികൾ, അതായത് പ്ലസ് ടു പഠിക്കുന്ന എസ് എൽ സിക്കാർ അവിടെ നിൽക്കട്ടെ എന്നല്ല ഞാൻ പറയുന്നത്, പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ സാറേ? മറ്റ് പല ആൾക്കാരും പറയുന്നു, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കാരെയും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പലരും പറയുന്നു എക്സാമുകൾ മാറ്റി വെക്കും, അവിടെ വിളിച്ച് നോക്കിയിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുണ്ട്, അവിടെ ആക്കിയിട്ട് അവരിങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച വളരെ കൃത്യമായിട്ട് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മോഡൽ പരീക്ഷ നടന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടികൾ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഉച്ചയ്ക്ക് ശേഷം അവർ കാണുന്നത് എന്താ? രണ്ടാമത്തെ മാർച്ച് 2-ാം തീയതിയിലുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു, കാരണം വാഹന പണി മുടക്ക്. ഓക്കെ, നല്ല കാര്യമാണ്, കാര്യം പെട്രോളിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞോ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് കഴിഞ്ഞാൽ പെട്രോളിൽ ഇപ്പോൾ മിക്കവാറും 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും അതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ വാഹന പണിമുടക്ക് കാരണം മാർച്ച് 2-ാം തീയതിയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു എന്നറിഞ്ഞ കുട്ടികൾ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കാര്യം ആ പരീക്ഷ പിന്നീട് വരുന്ന തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചത്, മാർച്ച് 8-ാം തീയതിയിലേക്ക്. അതൊന്നും പ്രശ്നമല്ല. അത് കഴിഞ്ഞ് ഏതാനും 2-3 മണിക്കൂറുകൾക്ക് ശേഷം കുട്ടികൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എക്കാരെ, അതായത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന അധ്യാപക സംഘടന, മാർച്ച് 17 മുതൽ 30 വരെ നടക്കുന്ന പരീക്ഷകൾ മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി കത്ത് നൽകി. അവർ തന്നെ ആ ഒരു വാർത്ത പബ്ലിസിറ്റി കൊടുത്തു, എങ്ങനെ പരീക്ഷകൾ ഏപ്രിലിലേക്ക് മാറ്റിയേക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് ശരിയാവോ, മാറ്റിവെക്കോ, എന്താണ് സാറിന് പറയാനുള്ളത്? എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളത് ഇതിൻ്റെ ഉത്തരമല്ല, കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. ആരോടെന്നറിയോ? ഈ അധ്യാപക സംഘടനകളോട്. ഞാൻ ചോദിക്കട്ടെ, ജനുവരിയിൽ തന്നെ കുട്ടികളുടെ പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഏകദേശം ഫെബ്രുവരി മാസത്തിൽ തന്നെ കുട്ടികളുടെ പരീക്ഷയോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ്റെ ഡേറ്റും പ്രഖ്യാപിച്ചിരുന്നു. അന്നൊക്കെ നിങ്ങളിത് എവിടെ പോയി കിടക്കുകയായിരുന്നു? എന്തേ ഈ പരീക്ഷയുടെ തലേ ദിവസം 2-3 ആഴ്ചകൾക്ക് മുമ്പേ നിങ്ങളങ്ങോട്ട് ഇറങ്ങാൻ പോകണം എന്തിനാണ്? നല്ലോണം പഠിച്ച ഒരു താളത്തിലെത്തി നിൽക്കുന്ന കുട്ടികളുടെ മൈൻഡ്, അതായത് ഒരു 1-ാമത് ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് കുട്ടികൾക്ക് ഒരു കിണാപ്പ് മനസ്സിലായില്ല. അതൊക്കെ കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി 28-ാം തീയതി വരെ ട്യൂഷനാകുന്ന ട്യൂഷനുകളിലും ഓൺലൈൻ ക്ലാസ്സുകളാകുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലും നോട്ടുകളാകുന്ന നോട്ടുകളും പി ഡി എഫുകളാകുന്ന പി ഡി എഫുകളും റിവിഷൻ ക്ലാസ്സുകളും മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ്, ആഫ്റ്റർനൂൺ ക്ലാസ്, നൈറ്റ് ക്ലാസ്, മറ്റ് പലതരത്തിലുള്ള ഈ സ്പെഷ്യൽ ക്ലാസ്സുകൾ, ഇതൊക്കെ കാരണം, ഇതൊക്കെ കൊണ്ട് കുട്ടികൾ നല്ലൊരു എന്താ പറയുക, ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന പരീക്ഷയെ മാർച്ച് 17-ന് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയോടുകൂടി കാത്തു നിൽക്കുന്ന കുട്ടികളിലേക്ക് ഈ അധ്യാപക സംഘടന ഈ ഒരൊറ്റ പരാതി കൊടുത്തപ്പം വല്ലാതെ ഗ്രാഫ് താഴോട്ട് പോയി. ഇതുവരെ കുട്ടികൾ 17-ാം തീയതി വരെക്ക് വേണ്ടി ഒരുക്കി വെച്ച ടൈം ടേബിളൊക്കെ കീറിപ്പറിച്ച് പരീക്ഷ മാറ്റും എന്നുള്ള കോലത്തിലേക്ക് എത്തിപ്പോയി. എൻ്റെ ചോദ്യം ഇതാണ്, ജനുവരിയും ഫെബ്രുവരിയൊക്കെ നിങ്ങൾ എവിടെ കിടക്കുകയായിരുന്നു? ഇവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അധ്യാപക സംഘടന പരാതി കൊടുത്തതെന്നറിയോ? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവർക്ക്, ഈ അധ്യാപകർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടാകും, അത് കാരണം പരീക്ഷ ഒരു പരീക്ഷയുടെ ഡ്യൂട്ടി ഒരു തലവേദനയാവും, ആ തലവേദന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് കുട്ടികളുടെ ഈ പരീക്ഷാ ഡേറ്റ് ഏപ്രിലേക്കും മെയ്യിലേക്കും നീട്ടണമെന്ന്. സ്വയം തലവേദന വരുമ്പോഴാണ് അവർ രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് ആരെ ചുക്കാൻ പിടിക്കുകയാണ്? കുട്ടികളുടെ പ്രയാസങ്ങളും കുട്ടികളുടെ മാനസിക പീഡനങ്ങളൊക്കെ വലിയ കാരണങ്ങളാക്കി മാറ്റുകയാണ്. കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല, കുട്ടികൾക്ക് പരീക്ഷ മാറ്റണമെന്ന് യാതൊരു വിധ നിർബന്ധവും. കുറച്ച് കുട്ടികളുണ്ട്, അതും അവരത് പറയാൻ കാരണം പഠിക്കാത്തത് കൊണ്ടാണ്, അവർക്കൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. പരീക്ഷകൾ മാറ്റിവെക്കാൻ കേരളത്തിലെ 75% വിദ്യാർത്ഥികൾക്കും പരീക്ഷ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്താൻ അവർ പ്രാപ്തരാണ്, സന്നദ്ധരാണ്. അല്ലാന്ന് ആരെങ്കിലും ഒന്ന് പറയട്ടെ. അതിൻ്റെ കാരണം എന്താ? എച്ച് എസ് സി പഠിക്കുന്ന കുട്ടി, പ്രത്യേകിച്ച് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ ഒന്നങ്ങോട്ട് മാറ്റിയാൽ, കുറച്ചും കൂടി സമയം കിട്ടിയാൽ എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു എന്നേ ഉള്ളൂ. മാറ്റി വെക്കണം എന്ന് ഒരു കുട്ടിക്ക് നിർബന്ധമല്ല. എങ്ങനെങ്കിലും ഈ പണ്ടാരം പരീക്ഷ മാർച്ച് 30 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ ഫ്രീ ആയില്ലേ? ഇപ്പം പ്ലസ് വണ്ണിലെ കുട്ടികളുടെ അവസ്ഥ എന്താ? ഓലെ കുറിച്ച് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് ചർച്ച ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും ഒക്കെ ഇപ്പോൾ റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ പ്ലസ് 1 പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് സർക്കാർ ഒരു അനക്കം മിണ്ടുന്നില്ല.
ഈ കുട്ടികൾ ഫീസ് അടയ്ക്കുന്നുണ്ട്, ഫീസ് അടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് സ്കൂളിൽ രജിസ്ട്രേഷൻ കിട്ടിയത്, അഡ്മിഷൻ എടുത്തത്. സർക്കാർ സ്കൂളിലാണെങ്കിൽ 10-3000 രൂപ അവർ അടിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളിൽ 10-40 രൂപ അടിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ഓൺലൈൻ വഴി ഇങ്ങനെ ചാകര ചാകര കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കണം. അപ്പം മനസ്സിലാവുന്നില്ല, എങ്ങനെ 10-ാം ക്ലാസ്സിന്റെ ബേസും വെച്ചിട്ടാണോ പ്ലസ് വണ് പോയി ഇരിക്കുക? അല്ല, പ്ലസ് വണ്ണിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ വേറെ ബേസ് തന്നെ. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും 10-ാം ക്ലാസ് വരെ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും അല്ല പ്ലസ് വണ്ണിലെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും. അത് അക്കൗണ്ടൻസി ആണ്, ബിസിനസ് സ്റ്റഡീസ് ആണ്, അത് വേറൊരു എക്കണോമിക്സ് ഫീൽഡ് തന്നെയാണ്. അത് എക്കണോമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്ന, കുട്ടികളെ പ്രാപ്തരാക്കുന്ന കൊമേഴ്സ് കോഴ്സ്, വാണിജ്യ മേഖല, അതിനെക്കുറിച്ച് ബേസ് ഇല്ലാത്ത കുട്ടികൾ എങ്ങനെ അത് പഠിക്കുക? സി പ്രോഗ്രാമിംഗ് അറിയാതെ എങ്ങനെയാ കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക? എങ്ങനെയാ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പഠിക്കുക? ഹാഷിംഗ്ലൂഡ് SDIO.hഉം വോയിഡ് മെയിൻ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പഠിക്കണം, കോഡിംഗ് സിസ്റ്റം പഠിക്കണം, സി പ്ലസ് പഠിക്കണം. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഓരോ കുട്ടിയും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതൊന്നും അറിയാതെ പ്ലസ് വണ്ണിൽ കുത്തി ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ് എവിടെ എത്തി? എത്ര ടെക്സ്റ്റ് ബുക്കുകൾ ഞങ്ങൾക്ക് പഠിക്കുക? ഇന്നലെ ഒരു ചെക്കനോട് ചോദിച്ചു, സാറേ ഞാൻ പ്ലസ് വണ്ണിലാണ്, എനിക്ക് എത്ര സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞുതരോ. എന്താ അവസ്ഥ? 9A+ കിട്ടിയ കുട്ടിയാ ചോദിക്കുന്നത്. ഒരു പിടുത്തമല്ല ചെക്കൻ. ഇപ്പൊ കുൾബാർ ബേക്കറിയിൽ പിടിയിൽ നിൽക്കില്ല, കുൾബാർ ബേക്കറിയിൽ നിൽക്കലപ്പോ ഒരു ദിവസം 300 രൂപക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. കാര്യം പഠനമില്ല, ഇവർക്കൊക്കെ പഠന വൈകല്യം വരും. എങ്ങനെ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഇവർക്ക് തലവേദനയാകും. അത്തരം ഒരു തലവേദന SSLC+2 പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ആ തലവേദന January 1 ശേഷം മാറി കുട്ടികൾക്ക്, സ്കൂൾ തുറന്നു കൊടുത്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മാസ്കും സാനിറ്റൈസറിനേക്കാൾ ഉപരി അവർ കൂട്ടുകാരുമായി ചർച്ചകൾ ചെയ്തു, അധ്യാപകരുമായി വിശദ വിവരങ്ങളും സംശയങ്ങളും സംശയ നിവാരണങ്ങളും നടത്തി കുട്ടികൾ ആ ട്രാക്കിലേക്ക് വന്നു. അങ്ങനെ ട്രാക്കിൽ നിൽക്കുന്ന ഈ കുട്ടികളെ വേറെ ഏതോ ഒരു ട്രാക്കിലേക്കാണ് ഇപ്പോൾ ആര് കൊണ്ടുപോകുന്നത്? ഈ ഒറ്റ പരാതി കാരണം കൊണ്ടുപോകുന്നത്. നിലവിൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ കേരളത്തിലെ March 17 മുതൽ 30 വരെയുള്ള പരീക്ഷകൾ മാറ്റിയിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. തൃശ്ശൂരിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി C.രവീന്ദ്രനാഥ് അവർകൾ ഉടൻ തന്നെ എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും. ചർച്ച നടക്കുമ്പോൾ മുമ്പിൽ 2 സമുദായക്കാരെ പോലെ 2 പക്ഷക്കാരുണ്ടാകും. ഇടതുപക്ഷത്തെ സ്വാധീനിക്കുന്ന KSTA ഉണ്ടാകും, അതുപോലെ തന്നെ FHSD, ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ്, അതിൻ്റെ സംഘടനയും ഉണ്ടാകും. അവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇടതുപക്ഷ പിന്തുണക്കാർ പറഞ്ഞത് പരീക്ഷകൾ മാറ്റണമെന്നാണ്, എന്നാൽ FHSD പറഞ്ഞത് പരീക്ഷകൾ മാറ്റരുത് എന്നാണ്. പരീക്ഷകൾ മാറ്റരുത് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് മനസ്സ് പറയാനുള്ളത്. എന്നാൽ ഈ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്ക് നിന്ന് ആൾക്കാർ പരാതി കൊടുത്തപ്പോൾ കുട്ടികളൊന്ന് ഭയന്നു. കാര്യം ഭരിക്കുന്ന സർക്കാർ ഇടതുപക്ഷമാണ്. ഇവരുടെ പരാതി അംഗീകരിച്ചില്ല എങ്കിൽ ഇവരൊക്കെ പറയും, ഞങ്ങൾ പറയുന്നത് സർക്കാരിന് വേണ്ടെങ്കിൽ ഞങ്ങൾ കോലം മാറ, അല്ല ഞങ്ങൾ ട്രാക്ക് മാറുക, പാർട്ടി മാറാന്ന് വിലങ്ങ് പോവും. ഇവരെ ഒഴിവാക്കാൻ പറ്റൂല. ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന പരാതി കൊടുത്ത അധ്യാപക സംഘടനയെ വിഷമിപ്പിക്കാനും പറ്റൂല, മറ്റുള്ളവരെ തരം താഴ്ത്താനും പറ്റൂല. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഒരൊറ്റ നിലപാട് മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എടുക്കാൻ കഴിയുള്ളൂ. എന്താണെന്നറിയോ? ഈ ഇടതുപക്ഷ പിന്തുണ പറഞ്ഞിട്ടുള്ള കാരണം എന്താണ്? അവർക്ക് പരീക്ഷാ ഡ്യൂട്ടിയും ഇലക്ഷൻ ഡ്യൂട്ടിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയൂല, തലവേദനയാണെന്നാണ് പറഞ്ഞത്. ആയതിനാൽ അവരുടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും ആര്? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ, ഇലക്ഷൻ കമ്മിറ്റിയും ഒക്കെ കൂടി എന്ത് ചെയ്യും? അധ്യാപക സംഘടന അധ്യാപകരുടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഒരു വിട്ടുവീഴ്ച നൽകും. March 17 മുതൽ 30 വരെ തന്നെ പരീക്ഷകൾ നടക്കണമെന്നാണ് കേരളത്തിലെ 75% വരുന്ന അധ്യാപക സമൂഹത്തെക്കാൾ അപ്പുറത്തേക്ക് വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളുടെ സമൂഹവും പറയുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, വിദ്യാർത്ഥികൾ ആരും പരീക്ഷകൾ മാറ്റിവെക്കുമെന്നുള്ള യാതൊരുവിധ ചർച്ചകളിലും വീഴാതിരിക്കുക. അത്തരമൊരു മാറ്റം പറഞ്ഞിട്ടില്ല, പക്ഷേ സാധ്യതയാണ്, ചിലപ്പോൾ മാറ്റിയേക്കും. എന്ന് ഒരു ഫോം വിളിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിൻ്റെ ഓഫീസിൽ വിളിച്ച് പരീക്ഷ മാറ്റോ? ആ ഒന്നും പറയാൻ പറ്റൂല, എന്താണെന്നൊന്നും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റും മാറ്റൂല എന്ന അർത്ഥമുണ്ട്. മാറ്റിയേക്കും എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്താണ്? സാധ്യതയാണ്. 50% മാറ്റും മാറ്റൂല എന്നാണ് മാറ്റിയേക്കും. ഏപ്രിലേക്ക് പരീക്ഷകൾ മാറ്റിയേക്കും എന്ന് പറഞ്ഞാൽ മാറ്റുന്നാണോ മാറ്റൂല എന്നാണോ? അല്ല, 2-50% ഇടയിലാണ്. അതുകൊണ്ടാണ് ആ ഒരു അർത്ഥം അറിയാത്ത കുട്ടികളാണ് ഇതിങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത്. നിലവിൽ കേരളത്തിലെ പരീക്ഷകൾ March 17 മുതൽ 30 വരെ തന്നെ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന അധ്യാപക സംഘടനകളുമായി സംസാരിക്കും. 1, 2, 3, 4, 5 ദിവസങ്ങൾ കൊണ്ട് ആ ഒരു തീരുമാനത്തിനൊരു ഉറപ്പ് വരുത്തും. ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യും. കാര്യം, ഈ പരീക്ഷകൾ ഏപ്രിലിലേക്കോ മെയ്യിലേക്കോ മാറ്റിയാൽ വരാൻ പോകുന്നത് വ്രതമാസമാണ്. വ്രതം അനുഷ്ഠിക്കുന്ന റംസാൻ മാസമാണ്. ആ റംസാൻ മാസത്തിൽ സുബീക്ക് എണീച്ചുകൊണ്ട് നവൈത്തു സൗമകദിനായി ഫർലി റമദാൻ ആദിസ്ഥാനത്ത് ഇല്ലായിത്തല എന്ന നിയത്തും വെച്ചിട്ട് കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം പോയി എക്സാം എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? തല കറങ്ങി വീണോ കുട്ടികൾ? പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമല്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു മനസ്സിലാക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ പീഡിപ്പിക്കാതെ വേണം പരീക്ഷകൾ എഴുതാൻ. അത്രയും MS സൊല്യൂഷൻസിന് പറയാനുള്ളൂ.
അത് മാത്രമല്ല, ഈ പരീക്ഷകൾ ഇനിയും നീണ്ടുപോയാൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ജൂണിൽ നടത്താൻ പറ്റുമോ? ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നീണ്ടുപോയാൽ ഇവരുടെ പരീക്ഷ കഴിഞ്ഞാലേ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ പരീക്ഷകൾ ജൂണിലും ജൂലൈയിലും നടത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തേക്കും ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസ്സിലായിട്ട് മുഴുകേണ്ടി വരും. അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതി എന്തൊക്കെയോ ക്നാപ്പും ഒക്കെ കൂടി ഭ്രാന്തായി പോകും ആ ഒരു സിസ്റ്റം. നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു അഭ്യാസം കുട്ടികൾക്കില്ലാതെ വിദ്യാഭ്യാസമായിട്ട് മാറും. അത്രയും എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളൂ. പരീക്ഷകൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ വരാനുണ്ട്. അതുമല്ല, എൻട്രൻസ് എക്സാമുകളിൽ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള പ്രശ്നം വരും. അതുമല്ല, മാർച്ച് 30 പരീക്ഷകൾ തീർന്നാലേ റിസൾട്ട് മെയിലെങ്കിലും പുറത്തുവിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നീണ്ടു നീണ്ടു പോകും. റിസൾട്ട് ജൂണിലേക്കും ജൂലൈയിലേക്കും നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇവരുടെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷനും, എസ് എൽ സി വിദ്യാർത്ഥികളുടെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ നീണ്ടുപോകും. അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ നീണ്ടുപോകും. ഇങ്ങനെ എല്ലാം നീണ്ടു നീണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇന്നത്തെ മൈൻഡ്, ആ ഞങ്ങൾക്ക് കുറച്ചുകൂടി ദിവസങ്ങൾ കൂടി കിട്ടുമല്ലോ. അങ്ങനെ നീളുന്നതിനനുസരിച്ച് നിങ്ങളുടെ വർക്കിംഗ് കൂടും. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 10-20 പീരീഡ് എടുക്കേണ്ടി വരും. അങ്ങനെ ഒന്നും നടക്കൂല. എനിക്ക് അത്ര സമയമല്ലാതെ കൂടി പോകണേ. പറഞ്ഞാൽ ഏറിപ്പോ പറയാണ് തന്തക്കും നടക്കും. ഞാൻ പറയാം, എനിക്കൊരു മോൻ്റെ മോനെ വിഷയമല്ലേ, നേരത്തെ പറഞ്ഞതാ. എനിക്കത് ഇരുന്നാലും എനിക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വെറുതെ കുട്ടികളെ നിങ്ങൾ പ്രാക്കാൻ നിൽക്കരുത്, കുട്ടികളിട്ട് നിങ്ങൾ ബലിയാടാക്കാൻ നിൽക്കരുത്. കുട്ടികൾക്ക് അങ്ങനെ പരീക്ഷ മാറ്റണോക്കണം? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. മാർച്ച് 30 പരീക്ഷ ഒന്ന് തീർന്നിട്ടുമാണോ ഈ പണ്ടാരങ്ങളൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് സ്വൈര്യത്തോടു കൂടി ഒന്ന് ഫോണിൽ കളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒക്കെ? അങ്ങനെയാണ് കുട്ടികളുടെ മൈൻഡ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ കുട്ടികൾക്ക് പരീക്ഷ മാറ്റണം, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങളെ റോബോട്ടുകളല്ല എന്നൊന്നും പറയുന്ന മൈൻഡ് ഇപ്പോൾ കുട്ടികൾക്കില്ല. കാര്യം അത്രമേൽ നല്ല നല്ല അധ്യാപകർ കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ. ഞാൻ തന്നെ ഇപ്പോൾ മലപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ്? നമുക്കൊക്കെ ഇരട്ടി പൈസ തന്നിട്ട് ഈ ട്യൂഷൻ സെൻ്ററുകളൊക്കെ വിളിച്ചത്. അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വർഷത്തെ ട്യൂഷൻ സെൻ്ററുകൾ പോലും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി 2 ഇങ്ങനെ ഈ പരീക്ഷകൾ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയും ട്യൂഷൻ സെൻ്ററുകൾ ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് വീണ്ടും നഷ്ടങ്ങൾ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കുട്ടികളുടെ ഭാഗത്തും രക്ഷിതാക്കളുടെ ഭാഗത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം ഒന്ന് മനസ്സിലാക്കുക, പരീക്ഷകൾ മാറ്റുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എം എസ് സൊല്യൂഷൻ ഒരിക്കലും പരീക്ഷകൾ മാറ്റാൻ സമ്മതിക്കില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കതേ പറയാനുള്ളൂ, ഇനി പരീക്ഷകൾ മാറ്റണമെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ ഞാൻ കോടതി പോകും. കാര്യം 17-30 പരീക്ഷകൾ നടത്തിയാലേ ഈ കേരളത്തിൻ്റെ ഒരു അക്കാദമിക് സിസ്റ്റം ഈ വർഷത്തെ അധ്യയന വർഷം കൃത്യമായി പോവുകയുള്ളൂ. അതിനി നീട്ടിക്കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലം വരെ എം എസ് സൊല്യൂഷൻ പോകും. അത്രയും എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.